കണ്ണൂർ തലശ്ശേരി റൂട്ടിൽ ബസ് സമരം മൂന്നാം ദിവസവും തുടരുകയാണ്. യാത്രാക്ലേശം വളരെ രൂക്ഷമാണ്. കെഎസ്ആർടിസി അധിക സർവീസ് നടത്തുന്നത് മാത്രമാണ് ജനങ്ങൾക്ക് ഏക ആശ്രയം. നീതു ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി. നീതു, ഈ ബസ് സമരം മൂന്നാം ദിവസവും തുടരുന്നത് ജനങ്ങൾക്ക് വളരെയധികം ബുദ്ധിമുട്ടാണ് സൃഷ്ടിക്കുന്നത്. കഴിഞ്ഞ ദിവസം തന്നെ തലശ്ശേരിയിൽ നടന്ന കായികമേളയിൽ പങ്കെടുക്കാനുള്ള ആളുകൾക്ക് വളരെയധികം ബുദ്ധിമുട്ട് സൃഷ്ടിച്ചിരുന്നു ഈ ബസ് സമരം. എന്തൊക്കെയാണ് ഇന്നത്തെ വിവരങ്ങൾ? കൃഷ്ണ, തീർച്ചയായും സൂചിപ്പിച്ചതുപോലെ സമരം മൂന്നാം ദിവസത്തിലേക്ക് കടക്കുമ്പോൾ യാത്ര ക്ലേശം നേരത്തെ രൂക്ഷമാണ്. എന്നാൽ ഇതിനെ മറികടക്കാൻ കെഎസ്ആർടിസിയുടെ അധിക സർവീസുകൾ നടത്തുന്നുണ്ട്. തലശ്ശേരി ഡിപ്പോയിൽ നിന്ന് മാത്രം 20 അധിക സർവീസുകളാണ് ഈ നടാൽ തോട്ടട നടാൽ തലശ്ശേരി കണ്ണൂർ റൂട്ടിലും, അതുപോലെ തന്നെ തലശ്ശേരി ചാല കണ്ണൂർ റൂട്ടിലും നടത്തുന്നത്. കെഎസ്ആർടിസി ബസ്സുകൾ മാത്രമാണ് നിലവിൽ യാത്രക്കാർക്ക് ആശ്രയമായി ഉള്ളത്. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ ദിവസം കായികമേളയിലെല്ലാം പങ്കെടുക്കാനെത്തിയ വിദ്യാർത്ഥികളും അതുപോലെ തന്നെ രക്ഷിതാക്കളും കോച്ചുകളും ഉൾപ്പെടെയുള്ളവർക്ക് ഏറെ ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടിരുന്നു. നിലവിലും അതിന് സമാനമായ സ്ഥിതി തന്നെയാണ് തുടരുന്നത്. കണ്ണൂരിലാണ് ജില്ലാ ശാസ്ത്രമേള നടക്കുന്നത്. തലശ്ശേരി ഈ ഒരു മേഖലയിൽ നിന്ന് തലശ്ശേരി ഭാഗത്തു നിന്നും ഉൾപ്പെടെയുള്ള വിദ്യാർത്ഥികൾക്ക് ഈ ഒരു മത്സരത്തിലേക്ക് പങ്കെടുക്കുന്നത് കൂടുതലായും ആൾക്കാർ ആശ്രയിക്കുന്നത് സ്വകാര്യ ബസ്സുകളെയാണ്. എന്നാൽ സമരം തുടർന്നു പോകുന്ന സാഹചര്യത്തിൽ വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ട് തന്നെയാണ് അനുഭവപ്പെടുന്നത്. സമരത്തെ പ്രതിരോധിക്കാൻ കെഎസ്ആർടിസി കൂടുതൽ സർവീസുകൾ നടത്തുന്നുണ്ടെങ്കിലും ഈ മേഖലയിലുള്ള ഒരു യാത്രാ ക്ലേശം രൂക്ഷമാണ് എന്ന് തന്നെ പറയാം. കെഎസ്ആർടിസി ബസ്സുകളിലെല്ലാം തിങ്ങി നിറഞ്ഞു പോകേണ്ട ഒരു സ്ഥിതി തന്നെയാണ് ഉള്ളത്. എത്രയും പെട്ടെന്ന് തന്നെ സമരം പരിഹരിക്കാൻ ആവശ്യമായ ബസ് ഉടമകളും അതുപോലെ തന്നെ തൊഴിലാളികളുടെയും എല്ലാം ആവശ്യങ്ങൾ പരിഗണിച്ച് സമരം എത്രയും പെട്ടെന്ന് തന്നെ തീർക്കാനുള്ള നടപടികൾ ബന്ധപ്പെട്ട അധികൃതരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകണമെന്ന് തന്നെയാണ് യാത്രക്കാരും പറയുന്നത്. കൃഷ്ണ.